ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ഹലോ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ വീണ്ടും വന്നിരിക്കുകയാണ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി മസാല വടയാണ്. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഇത് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതുവരെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് സവാളയാണ്. സവാള ഇതുപോലെ ചെറുതൂര കഷ്ണങ്ങളായിട്ട് നല്ല കനം കുറഞ്ഞ് നൈസായിട്ട് അരിഞ്ഞത് മൂന്ന് മീഡിയം സൈസ് സവാളയാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട്. മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റ് ഇവിടെ ഇഷ്ടമാണ്, അപ്പോൾ കുറച്ച് അധികം കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അടുത്തതായി നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഒരു അഞ്ചെണ്ണം ഞാനിവിടെ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഈ സൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല എരിവുള്ള മുളകാണ്. മുളക് പൊടി ചേർക്കാത്ത കാരണം ഞാൻ കുറച്ചധികം ചേർത്തിട്ടുണ്ട്. ഈ പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല ഒരു സ്പൂൺ ഞാനിതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് കുതിർത്തി വെച്ച കടലപ്പരിപ്പ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നന്നായിട്ട് അടിയണമെന്നില്ല, ചെറുതായിട്ട് പരിപ്പ് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതാ മിക്സി ഒന്ന് ഓൺ ചെയ്ത് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇനി അടുത്തത് നമ്മൾ ഇടാൻ പോകുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ അത് ഒഴിവാക്കാവുന്നതാണ്. ഇവിടെ കുട്ടികൾക്കും എനിക്കൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പച്ചമുളകാണ്. പച്ചമുളക് ഞാൻ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഇടുന്നത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഞാനിത് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് മസാലയുടെ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഉരുളകൾ, ഓരോ ഉരുളകൾ എടുത്ത് കൈൻ്റെ സെൻറ്ററിൽ വെച്ചതിന് ശേഷം മറുകൈ കൊണ്ട് നമ്മൾ പതുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളുടെ അരികളൊന്ന് വിരൽ കൊണ്ട് ഒന്ന് ശരിയാക്കി കൊടുക്കുക. ഇതുപോലെ ഇരിക്കണം അരികൾ. ഒന്ന് ശരിയാക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ചട്ടിയിലിട്ടാൽ അല്ലെങ്കിൽ പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് വിരൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ എല്ലാ മസാല വട ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഈ മസാലക്കൂട്ട് കഴിയുന്നത് വരെ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ വിരൽ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ പതുക്കെ പ്രസ് ചെയ്യാവൂ. നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നന്നായിട്ട് വിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഇങ്ങനെ ഇതുപോലെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് വേണം എണ്ണയിലേക്ക് ഇടാൻ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഞാനിതാ ഫ്ലെയിം ഇവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇടുന്നത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരു ഭാഗം മൊരിഞ്ഞിട്ടുണ്ട്, ചിലതൊക്കെ ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ മൊരിഞ്ഞത് ഞാനിതാ കോരി എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, ഇട്ടപാടെ ഇളക്കി കൊടുക്കരുത്, പൊട്ടി പോകും. നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതാ മസാല ഇവിടെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ്.